ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു ഏലയടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പഴുത്ത ചക്ക നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. വളരെ മധുരത്തോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇലയുടെ എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു 20 ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് ഒരു 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചിരവിയ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനുള്ളത്. ഉപ്പ് മാത്രം മതി. പിന്നെ വേണ്ടത് നെയ്യാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷനിലാണ്, ഇടയ്ക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ഏലക്ക ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതും 1/4 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചക്കൻ്റെ ആ 1/2 അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഇവിടെ 3 കട്ട ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ബൗളിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല ചൂടോടു കൂടി തന്നെ നമുക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശർക്കര ചേർക്കുമ്പോഴും മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ചക്ക നല്ല മധുരമുള്ള ചക്കയെന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവ് കുറക്കാം. അതല്ല മധുരം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവ് കൂട്ടും ചെയ്യണം കേട്ടോ. ഇത് കുറച്ചൊക്കെ മധുരം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു അട രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു വാഴയിലെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, ഒരു ചതുര കഷ്ണത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയിൽ എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ നല്ലത് കേട്ടോ. കുറച്ച് കട്ടി കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ദാ ഇതുപോലെ കേട്ടോ അമർത്തിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ, ആ ഇലയിലൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാകും. അങ്ങനെ ഇതാ ഒന്നും ഇവിടെ തയ്യാറാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ചൂടാവണം കേട്ടോ. ഇതിലേക്ക് ഇതുപോലെ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 20-30 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇലയുടെ കേലൊക്കെ വാടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അത് കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു പൊടിയൊക്കെ ശർക്കരൻ്റെ ആ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടൊക്കെ കഴിക്കുമ്പോഴും അതുപോലെ ചൂടിൽ കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയോടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.